കിഴക്കൻ ബത്തോസ് ഒരു സാമാന്യ വിജയമായിരുന്നു ആ സമയത്ത് ഡെന്നിസ് സേട്ടൻ കല്ലൂർ ഡെന്നിസ് ഏട്ടൻ അടുത്ത സ്ക്രിപ്റ്റ് റെഡിയാക്കി ഉപ്പുകണ്ഠം ബ്രദേഴ്സ് അത് ഞാൻ നേരത്തെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഒരു ത്രെഡാണത് ഉപ്പുകണ്ഠം കോട്ടയം കുഞ്ചേശം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉപ്പുകണ്ടം ബ്രദേഴ്സിനെ കാണുമ്പോൾ ആളുകൾ എണീറ്റി നിന്ന് കൈയടിച്ചു അപ്പോഴേ ഇത് എനിക്ക് മനസ്സിലായി ഈ ഒരു ഒരു ക്യാരക്ടറൈസേഷൻ വെച്ച് നമുക്ക് എവിടെയെങ്കിലും പ്രയോഗിക്കാം അങ്ങനെ ഇടയ്ക്ക് ഇതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഡെന്നിസ് സേട്ടൻ അത് ഒരു കലൂർ ഡെന്നിസ് അദ്ദേഹം അതിനൊരു സ്ക്രിപ്റ്റ് രൂപത്തിൽ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ രഞ്ജി ചായൻ അത് സെൻറ്ററിനറി ഫിലിംസ് അത് സെഞ്ചറി ഫിലിംസ് രാജി ചായൻ്റെ ബ്രദർ അദ്ദേഹം കുറേ പടങ്ങൾ എടുത്തിട്ടുണ്ട് എല്ലാം വലിയ പടങ്ങളാണ് എടുത്തിട്ടുള്ളത് സ്ഫോടനം പോലത്തെ വലിയ പടങ്ങളാണ് അദ്ദേഹമാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ചാർജിലേക്ക് വരുന്നത് അപ്പോൾ മാരുതി പിച്ചേഴ്സ് പറഞ്ഞാൽ ഞങ്ങൾ കൂടെ നിന്നോളാം ഞങ്ങൾ ഈ പടം ഡിസ്ട്രിബ്യൂഷൻ എടുത്തോളാം എന്നുള്ള രീതിയിൽ അവർ തമ്മിൽ ആയിട്ടാണ് ഉപ്പുകണ്ടം ബ്രദേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്റ്റാർട്ട് ചെയ്യുന്ന കംപ്ലീറ്റ് വില്ലന്മാരെയൊക്കെ നിരത്തി നിർത്തിയിട്ടുള്ള ഒരു പടവാണത് വില്ലന്മാരെ നായകന്മാരാക്കിയിട്ടുള്ള ചിത്രമാണ് അത് സെറ്റ് ചെയ്തു ആദ്യത്തെ ക്യാപ്റ്റൻ രാജു കീരി കാടൻ അത് കഴിഞ്ഞ് ബാബുഅണി ജഗദീഷ് പിന്നെ ബൈജു ഇതൊരു ടീം ഇപ്പുറത്ത് വില്ലന്മാർ വില്ലന്മാരെന്ന് പറഞ്ഞാൽ ഇനി മലയാള സിനിമയിൽ വില്ലന്മാരില്ല അവരെ മുഴുവൻ എടുത്ത് നമ്മൾ കാസ്റ്റ് ചെയ്തു ഫുൾ കാസ്റ്റിങ് സകലതും ഇനി മലയാളത്തിൽ ഇനി വില്ലന്മാരില്ലാത്ത രീതിയിൽ നമ്മളെല്ലാവരെയും ഓരോ രീതിയിലും ഓരോ സെക്ഷനായിട്ട് ക്യാരക്ടർ വേഷങ്ങളിലേക്കൊക്കെ അങ്ങ് മാറ്റി എല്ലാം സെറ്റ് ചെയ്തു എന്നെ ഒത്തിരി പേര് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഈ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പടം വേണോ ഇത് വില്ലന്മാരായിട്ട് നിങ്ങൾക്ക് ഹീറോസിൻ്റെ ഡേറ്റ് കിടക്കുകയല്ലേ മമ്മൂക്കയുടെ ഡേറ്റ് ഉണ്ട് ജയറാമിൻ്റെ ഡേറ്റ് വേണമെങ്കിൽ ജയറാമിൻ്റെ ഡേറ്റ് ഉണ്ട് പിന്നെ ഈ പറയണമെങ്കിൽ മോഹൻലാലിൻ്റെ ഡേറ്റ് വേണമെങ്കിൽ മോഹൻലാലിൻ്റെ ഡേറ്റ് വരും ഇപ്പം ഇങ്ങനൊരു പടം വേണോ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല നമ്മുടെ ഒരു ആണ് കാരണം ഇത് ഒരു ഒരു ഇങ്ങനൊരു പണം സക്സസ് ആയാൽ മതി ഹിറ്റാവേണ്ട എന്നാൽ തന്നെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് നല്ലതാണ് എനിക്ക് ഫുൾ കോൺഫിഡൻ്റ് ആയിരുന്നു അങ്ങനെ ഉപ്പുകണ്ട പ്രദേശത്ത് തുടങ്ങണു കോട്ടയത്താണ് ഷൂട്ടിംഗ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസമൊക്കെ പ്ലാൻ ചെയ്തു സപ്പോർട്ടിങ് കോമഡി ആവശ്യത്തിന് കോമഡി ചേരുവയൊക്കെ ചേർത്തു ജഗദീ ജഗദീശ് ശ്രീമാർ ഫിരോമിനെ ചേച്ചി തൊട്ടി ആ ഒരു ടീം മാധു തൊട്ട് അങ്ങനെയെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പടമായിരുന്നു ഉപ്പുവണ്ട പ്രദേശ് വളരെ മനോഹരമായിട്ട് കാരണം ആക്ഷൻ കാരണം ആളുകൾ തിയേറ്ററിൽ ബാബു ഹാനിയുടെ എണീറ്റ് എണീറ്റെന്ന് കൈയായിരുന്നു ടോട്ടൽ ആ പടം അങ്ങ് ആസ്വദിച്ചു ഏതാണ്ട് ഒരു നൂറ് ദിവസത്തിൻ്റെ മുകളിൽ ആ പടം ഓടി എനിക്ക് നല്ല പേര് കാരണം ഒരു ഡയറക്ടർ എന്ന രീതിയിൽ വിത്തൌട്ട് സ്റ്റാർസ് എന്നാൽ ഒരു സ്റ്റാറുമാണ് സ്റ്റാർ അല്ല എന്നല്ല പറഞ്ഞത് സ്റ്റാർസ് ഇങ്ങനെ ഒരു ആൾക്കാരെ വെച്ചൊരു പടം ചെയ്ത് ഹിറ്റാക്കിയതിന് ഒത്തിരി എല്ലാ പടം ചെയ്തതിനേക്കാൾ എനിക്കു മോർ ദാൻ കോട്ടയം കുഞ്ഞിച്ചതിനേക്കാൾ എന്നെ അഭിനന്ദിച്ചത് ഉപ്പുകണ്ടീസ് ഹിറ്റായപ്പോഴാണ് അതുകൊണ്ട് ബാബു വാനി എന്നുള്ളത് സ്റ്റാറായിട്ടങ്ങ് മാറി വേണമെങ്കിൽ ഉപ്പുക പാർട്ട് ടു അന്ന് തന്നെ പ്ലാൻ ചെയ്യാൻ പിന്നെ എപ്പോഴും ആ സ്റ്റൈലിലേക്ക് പോകണ്ടാന്ന് പറഞ്ഞ് ഞങ്ങളത് മാറ്റി ചെയ്തു വൻ വിജയമായ ഒരു പടമാണ് ഉപ്പുകം ബ്രദേഴ്സ് ഉപ്പുകണ്ടം ബ്രദേഴ്സ് ഹിറ്റായി അതുപോലെ ബാബു ആനയും അപ്പോൾ കൂടിക്കാഴ്ചയിൽ ഞാൻ ഒരു നേരത്തെ ഒരു പരീക്ഷണം നടത്തിയിരുന്നു അതിന് ഭയങ്കര ആയിരുന്നു നല്ല റെസ്പോണ്ടായിരുന്നു ബാബു ആനയ്ക്ക് ഉപ്പുകണ്ടത്തോടുകൂടി ഇയാളും സ്റ്റാറായി ചില ഏതാണ്ടൊരു ഏതാണ്ട് ഒരു വലിയ ഒരു ഒരു വലിയ സ്റ്റാറിൻ്റെ ലെവലിലേക്ക് വന്നു അപ്പോൾ എനിക്ക് വീണ്ടും വന്നു തുടങ്ങി ഓഫർ ഒരു ബാബു ആനിയെ വെച്ച് പടം ചെയ്യണം ഒരു നാല് പടം അഞ്ച് പടം അങ്ങനെ വന്നു തുടങ്ങി ഭയങ്കര ഇതായി നമ്മൾ സബ്ജക്റ്റ് ഉണ്ടാവണം കാര്യങ്ങൾ ബാബു ആണെങ്കിൽ ബാബുവിന് കണ്ടമാനം പടങ്ങൾ ബുക്ക് ചെയ്യും പക്ഷേ ഓരോ പടങ്ങളും കമ്പനി വരുമ്പോഴും അദ്ദേഹം കൃത്യമായിട്ട് എന്നോട് പറയും ഇന്ന കമ്പനി വന്നു ഇന്ന കമ്പനി വന്നു മറ്റേ കമ്പനി വന്നു ഒറ്റ കാര്യം പറഞ്ഞു ബാബു സബ്ജക്റ്റ് കെയർ ആക്കുക നല്ല സബ്ജക്റ്റ് ആയിരിക്കണം നമ്മൾ പടം കൂടുതൽ ചെയ്യുന്നതല്ല നമ്മൾ ചെയ്യുന്ന സബ്ജക്റ്റ് സൂപ്പർ ആയിരിക്കണം കാരണം എന്നാൽ വളരെ ശ്രദ്ധിച്ചാൽ പോലും നമുക്ക് ചിലപ്പോൾ തട്ട് കിട്ടും ചിലപ്പോൾ ഒരു എന്നാലും വളരെ കെയറായിട്ട് നമ്മൾ ചെയ്താൽ നമ്മൾ കുറച്ചും കൂടെ ലോങ് സ്റ്റാൻഡ് ചെയ്തു പോകും കാരണം എന്തും ബാബുവിനോട് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് ഇപ്പോഴും അപ്പോഴും എപ്പോഴും അപ്പോൾ ഇതങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഞാൻ ബാബുവിനോട് ഒരു കെയർ ആയിരിക്കുക ആ സമയത്ത് അവിടെ ബാബുവിനോട് ഇരിക്കപ്പെരുതിയില്ല കണ്ടമാനം പടങ്ങൾ ബുക്കിംഗ് പരണ കാശ് കൊടുക്കാനായിട്ട് തയ്യാറാണ് ഇയാളങ്ങ് അളക് സ്റ്റാറായി സ്ക്രീനിൽ കണ്ടാൽ കൈയിടീന്നുള്ള രീതിയിലൊക്കെ ആയി ആ സമയത്ത് ഇനി പിന്നെ എൻ്റെ എൻ്റെ ബാബു ഒരു ഡേറ്റ് പെട്ടെന്നൊരു പണം പ്ലാൻ ചെയ്യണേ എന്ന് ബാബു അന് പറയുന്നുണ്ട് ഞാൻ ശരി ബാബു ചെയ്യും എന്നാലും നിങ്ങൾ ഒരു പീക്കിൽ നിൽക്കുകയല്ലേ നടക്കട്ടെ കാര്യങ്ങൾ ഞാൻ എൻ്റെ വർക്കാവുമ്പോൾ ഞാൻ വിളിക്കാം അപ്പോൾ സമയം ഉണ്ടെങ്കിൽ ചെയ്യും കാരണം അത്രയും തിരക്കാണ് ഇയാൾ ആ സമയത്ത് എൻ്റെയൊക്കെ വേറെ ആൾക്കാർ വന്നു തുടങ്ങി എനിക്ക് ഒരു ഡേറ്റ് ബാബു എന്നെ വാങ്ങിച്ചു തന്നാൽ ഒരു സിനിമ നടക്കും അപ്പോൾ വേറൊരു ഡയറക്ടർ ഇങ്ങനെ ഒരു ഇങ്ങനെ അദ്ദേഹം കഥ കേൾക്കൂല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇയാൾ വളരെ എക്സ്പീരിയൻസ് ആയിട്ട് വർഷങ്ങളായിട്ട് വർക്ക് ഒരു അസോസിയേറ്റ് ഡയറക്ടറാണ് കൊള്ളാവുന്ന ഒരു റൈറ്ററാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് എൻ്റെ പറഞ്ഞു ചേട്ടാ ആ ചേട്ടൻ്റെയൊക്കെ കഥ പറഞ്ഞുതരാം ഞാൻ എൻ്റെയൊക്കെ കഥയൊന്നും പറയണ്ട നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണോ കോൺഫിഡൻ്റ് ആണ് പ്രൊഡ്യൂസർ സെറ്റപ്പ് സ്ട്രോങ് ആണോ അത് ഭയങ്കര സ്ട്രോങ് ആണ് വൈകുന്നേരം നോക്കിയപ്പോൾ വലിയൊരു പ്രൊഡ്യൂസർ ഡിസ്കൂട്ടാണ് എന്നെ വിളിക്കണേ എന്നെ പറഞ്ഞ് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഈ പടം അങ്ങ് ചെയ്യൂ അടുത്ത പടം വേണമെങ്കിൽ ഈ ഡയറക്ടർക്ക് കൊടുക്കാം ഞാൻ പറഞ്ഞത് വേണ്ട ഈ ഇപ്പം അദ്ദേഹം എന്നെ കാണാൻ വന്നത് ഒരു പടം ഡയറക്റ്റ് ചെയ്യാനായിട്ടാണ് അദ്ദേഹത്തിനൊരു ഇൻഡിപ്പെൻ്റൻ്റ് ആകാനായിട്ടാണ് അത് ഞാൻ ഞാനത് ഞാനൊരു തടസ്സം നിൽക്കില്ല അദ്ദേഹത്തിന് കൊടുത്തോളൂ നിങ്ങൾ ഞാൻ വിളിച്ച ബാബു എന്നൊക്കെ പറയാം എന്ന് പറഞ്ഞാൽ നേരെ ഞാൻ ബാബുവിനെ വിളിക്കുന്നു ബാബുവിനെ വിളിച്ച് ഇപ്പോൾ ബാബു നിൽക്കുകയാണ് പുള്ളിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട് പുള്ളിക്കാരനാണ് ഫോൺ എടുത്തത് പ്രകാശ് പുള്ളി പറഞ്ഞ് ചേട്ടാ ഒരു പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബാബു എന്നെ കൃത്യമായിട്ട് എന്നെ വിളിക്കുന്നു എന്തു ബാബു ഞാൻ പറഞ്ഞു ഒരു പാർട്ടിയുണ്ട് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്താണ് ഒരു ഡേറ്റ് നിങ്ങൾ കൊടുക്കണം കഥ കേട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കൊടുക്കണം പ്രൊഡക്ഷൻ സെറ്റപ്പ് ഒക്കെ സൂപ്പറാണ് പിന്നെ എഴുതുന്ന റൈറ്ററും ചിലക്കാരനല്ല കാരണമല്ല അത് അദ്ദേഹത്തിന് ഒരു ഡേറ്റ് പറ്റുമെങ്കിൽ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ കൊടുക്കണം അതുപോലെ വേറൊരു ഉണ്ട് എനിക്ക് ഇന്നൊരു ഡയറക്ടർ അങ്ങനെ ന്യൂ കമറാണ് അദ്ദേഹത്തിന് കുറേ വർഷങ്ങൾ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ളതാണ് അദ്ദേഹത്തിന് ഒരു ഡേറ്റ് കഥ ഓക്കെ ആണെങ്കിൽ ഞാൻ കഥയുടെ കാര്യത്തിന് കഥ മോശമാണ് ചെയ്യാനും ഒരിക്കലും ഞാൻ പറയത്തില്ല അയ്യോ അത് കൊടുക്കാം കൊടുക്കാം ഞാൻ കൊടുക്കാമെന്നല്ല അവർ ഒന്ന് പറയും ബാക്കിയുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞു അതനുസരിച്ച് അവിടെ വെച്ച് തന്നെ ഇയാളെ കാണാനുള്ള സമയം ഈ രണ്ട് ഡയറക്ടർക്ക് ഞാൻ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു ഇവർ പോയി കണ്ടു രണ്ട് പടവും നടന്നു എന്നുള്ളതാണ് സത്യം രണ്ട് പേരും ഡയറക്ടർമാരുമായി അവിടെ അത്യാവശ്യം ഓടിയ പടങ്ങളാണ് ആ രണ്ട് ബാവു എണ്ണീ പടവും അങ്ങനെ ഈ ഈ ഉപ്പുകണ്ട പ്രദേശത്ത് കഴിഞ്ഞു ആ സമയത്ത് എനിക്ക് ഒരു ഓഫർ വരുന്നത് രോഹിണി ആർട്സിന്നാണ് അവർ ഇതിനു മുമ്പ് കുറേ പടങ്ങൾ എടുത്തിട്ടുണ്ട് മുക്കില്ല ആ രാജ്യത്ത് കെടുത്തിട്ടുണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ പാളയം എന്ന് പറഞ്ഞ ഒരു നോവല് വായിച്ചി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കത് ക്രെയ്സ് ആയി കാരണം വേറൊന്നുമല്ല ഞാൻ ഈ പാളയം കൊള്ളാമെന്ന് പലരും പറയുകയും ഞാനിത് ഒരാളെ വിട്ട് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ പാളയം ഓൾറെഡി ഒരു പ്രൊഡ്യൂസർ വാങ്ങിച്ചു എന്ന് കേട്ടു അപ്പോൾ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഓൾറെഡി അദ്ദേഹം വാങ്ങിച്ചതാണ് ഇവർ പറഞ്ഞു ഞങ്ങളില ഞങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ വേറൊരു രണ്ട് പടമാണ് വർക്ക് ചെയ്യുന്നത് അത് ഞങ്ങളത് മാറ്റിയിട്ട് ഞാൻ ഈ പാളയം ചെയ്യാം ഏക്കാം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തു ഇതിനിടയ്ക്ക് എൻ്റെ കസ്റ്റംസ് ഡയറി എന്ന് പറഞ്ഞ പടത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇന്ത്യൻ മിലിറ്ററി ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു പടത്തിൻ്റെ വർക്ക് ഇപ്പുറ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അത് കഴിഞ്ഞ് വേറെ രണ്ട് പടത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് പെട്ടെന്ന് തുടങ്ങേ പറ്റുകയുള്ളൂ പിന്നെ മമ്മക്കായിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യണം മോഹൻലാലിനെ വെച്ചിട്ട് ഏതാണ്ട് ഒരു ഒരു പ്രോജക്റ്റ് ഇങ്ങനെ തുടങ്ങാൻ പറ്റും എന്നുള്ള രീതിയിൽ ഇങ്ങനെ മനസ്സിൽ കിടക്കുന്ന ഒരു സമയം പക്ഷേ ഈ പാളയം എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എനിക്ക് വിടാൻ തോന്നിയില്ല കാരണം എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ സോമേട്ടൻ്റെ ഒരു സം കണ്ടപ്പോൾ എന്നോട് സുരേഷ് ആ പാളയം എന്ന് പറഞ്ഞൊരു നോവല് മലയാള മനോരമയിൽ വരുന്നുണ്ട് സൂപ്പർ സാധനമാണ് സിനിമ ചെയ്താൽ ഹിറ്റായിരിക്കും എന്ന് പറഞ്ഞു ഇന്നേരം പുള്ളി എൻ്റെ ഒരു സ്റ്റാർ കാസ്റ്റിംഗും പറഞ്ഞു പിന്നെ സുരേഷ് ഗോപി അത് നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഓക്കെ സുരേഷായിട്ട് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനവിടുന്ന് സുരേഷ് ഗോപിയെ വിളിക്കുന്നു സുരേഷ് കുഴപ്പമില്ല ബാബു നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു സുരേഷ് ഒരു മുപ്പത് ദിവസം ഡേറ്റ് ഇട്ടേക്കണം ബാബു തന്നെ വിളിച്ചു പറഞ്ഞ് ഞാൻ ഒരു പടം ചെയ്യാം അപ്പോൾ ബാബു വന്ന് എനിക്ക് പറഞ്ഞാൽ പത്തോ പന്ത്രണ്ടരോ പടം കമ്മിറ്റിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ബാബു എനിക്ക് ഇങ്ങനെ ഒരു എനിക്ക് ഒരു ഇരുപത്തഞ്ച് ദിവസം ഡേറ്റ് വേണം അത് ഏതെങ്കിലും പടം അങ്ങോട്ട് ഷഫിൾ ചെയ്തിട്ട് മാറ്റുക അല്ലെങ്കിൽ നിങ്ങൾ ഷഫിൾ ചെയ്യാൻ പറ്റിയ സമയം എന്നോട് പറ എൻ്റെ പ്രോജക്റ്റ് ആ സമയത്ത് ഞാൻ തുടങ്ങിക്കോളാം അല്ല ബാബു പറഞ്ഞില്ല ബാബു പ്ലാൻ ചെയ്തുതന്നു നമുക്ക് അങ്ങോട്ട് കൊണ്ട് സ്റ്റാഫിയാ ഇനി ഞാൻ ഡേറ്റ് തരാം എനിക്ക് ഞാൻ ഒരു പ്രശ്നവും പ്ലാൻ ചെയ്യുന്നതാണ് അങ്ങനെ ഞാൻ രോഹിണി ആഴ്ചനോട് പറഞ്ഞ് നമ്മൾ സുരേഷ് ഗോപി ബാബു ആനി ആ ടീം പാളയം പിന്നെ മറ്റേ അവരുടെ വിദ്യാമ്മയുടെ ക്യാരക്ടർ ഇവർ രണ്ടു മൂന്ന് ശേഷം വന്നു ഞാൻ പറഞ്ഞില്ല വിദ്യാമ്യ എന്നെ വേണം കാരണം അവർ അവർ ചെയ്താലേ ശരിയാകത്തുള്ളു എന്ന് പറയുന്ന കഥയിൽ വിദ്യാമ്മയ കാസ്റ്റിംഗ് ഇങ്ങനെ വന്നിട്ട് അത് എനിക്ക് മാറ്റപ്പെട്ടു കാരണം വിദ്യാമ ആ ക്യാരക്ടർ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അത് മാറ്റിയിരുന്നു അന്ന് കാരണം അത് മാറ്റിയതും ഞാൻ തന്നെയാണ് ആ ഒരു ഒരു സാധനം മനസ്സിൽ കിടപ്പുണ്ട് അപ്പോൾ ഇവർക്ക് പറ്റിയ ഒരു ക്യാരക്ടർ കൊടുക്കണം എന്നൊരു ഒരു ഒരാഗ്രഹവുമുണ്ട് എൻ്റെ ഒരു എൻ്റെ എനിക്കൊരു എന്താ പറയുക ഒരു കടവുമാണ് അത് അപ്പോൾ അതിൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് ഞാൻ പറഞ്ഞു വിദ്യാമ്മ ഇത് ചെയ്തേ ശരിയാവുള്ളൂ അങ്ങനെ വിദ്യാമ്മ വിളിച്ച് സംസാരിക്കാനുള്ള സെറ്റപ്പായി രോഹിണി ആശിനെ പറഞ്ഞു വിളിച്ചു പറഞ്ഞു ബാബു ആനീ കൺഫോം സുരേഷ് ഗോപി കൺഫോം നിങ്ങൾ പോയിട്ട് അഡ്വാൻസ് കാർഡിൽ കൊടുക്കുക ഇനി ഒരാഴ്ചത്തേക്ക് എന്നെ കിട്ടത്തില്ല കാരണം ചെന്നൈയിൽ അത് ഈ മൊബൈലില്ല അതാണ് ഈ മെയിൻ പ്രശ്നം രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് റൂമിൽ വരാൻ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കായിരിക്കും ഹോട്ടൽ റൂമിൽ അപ്പോൾ ഞാൻ അപ്പം പല ചിലപ്പോൾ എഡിറ്റിങ്ങിലായിരിക്കും ചിലപ്പോൾ ആർ ആർ റീറെക്കോർഡിംഗ് സ്ഥലത്തായിരിക്കും ചിലപ്പോൾ എഫക്റ്റിൻ്റെ സ്ഥലത്തായിരിക്കും അതുകൊണ്ട് വിളിച്ചാൽ കിട്ടുക കിട്ടുക ഫോണിൽ കിട്ടുക പാടാണ് അല്ലെങ്കിൽ രാത്രി റൂമിൽ വിളിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ആറേഴ് ദിവസത്തേക്ക് തന്നെ നോക്കണ്ട കാരണം രണ്ട് പടത്തിൻ്റെ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടിനും എഡിറ്റിംഗ് അറ്റൻഡ് ചെയ്യണം ബാക്കി എല്ലാത്തിനും പോകണം അതുകൊണ്ട് നിങ്ങൾ അഡ്വാൻസ് കൊടുത്തോ സുരേഷിന് അഡ്വാൻസ് കൊടുത്തോ ബാഗുവാൻ അഡ്വാൻസ് കൊടുത്തോ എന്നിട്ട് ബാക്കി അതിന് ശേഷം നമുക്ക് പിന്നെ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ കട്ടുകയും ചെയ്തു ഡെന്നിസ് ജോസഫിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഡെന്നിസ് എന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പാളയമുണ്ട് എഴുതി തരാമോ ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് വേറൊരു ഒരു റൈറ്ററെ കൊടുക്കണം ഡെന്നിസ് എഴുതുന്നതാണ് എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടം കാരണം ഞങ്ങൾ തമ്മിൽ നല്ല സിംഗ് ആണ് അപ്പോൾ ഡെന്നീസ് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം കുഴപ്പമില്ല ഞാൻ എഴുതി തരാമെന്ന് അപ്പോൾ ഞാൻ അവരോട് വിളിച്ചിട്ട് ഡെന്നിസ് ജോസഫുമാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത് അപ്പോൾ പിന്നെ ആ സൈഡ് എല്ലാ സൈഡും ഓക്കെ ആയി പിന്നെ ബാക്കിയുള്ളത് പിന്നെ ആലോചിച്ചാൽ മതിയല്ലോ അങ്ങനെ ഞാൻ എന്നെ ചെന്നൈയിൽ ബിസിയായി കേരളമാക്കെ ആയി ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പ്രൊഡ്യൂസറെ വിളിക്കുന്നു പ്രൊഡ്യൂസർ വിളിച്ചപ്പോൾ ഇത് രോഹിണിയായിട്ട് സന്തോഷം ഉണ്ടായിരുന്നു ഇല്ല സുരേഷ് ഗോപി ഒരു ഒരു ചെറിയ എമൗണ്ട് വ്യത്യാസം ഞങ്ങൾ തമ്മിൽ ശരിയായില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്ത് പറയണത് ഒരു ചെറിയ എമൗണ്ടിനൊക്കെ ആദ്യം ഒരു അഡ്വാൻസ് കൊടുത്ത് ഫിക്സ് ചെയ്യാത്തത് എന്ത് സുരേഷ് ഗോപി ഗോപിയായിട്ട് ഞാൻ സംസാരിച്ചേനേ ബാബു എന്നയായിട്ട് ഞാൻ സംസാരിച്ചു നിങ്ങളൊരു അഡ്വാൻസ് കൊടുത്തിടാത്തെന്ന് പറഞ്ഞല്ല ഞങ്ങളൊരു കൺഫ്യൂഷനിലായിപ്പോയി എന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് എന്ത് പറ്റി ഇപ്പോൾ സുരേഷിൻ്റെ അടുത്ത പടം റിലീസായി സൂപ്പർ ഹിറ്റ് അടുത്ത പടം വേറെ എന്തെങ്കിലും സുരേഷ് ഭയങ്കര ബിസി ആയി തുടങ്ങി ആണെങ്കിൽ അവിടെ ഭയങ്കര തിരക്കും ഇവിടെ സുരേഷിൻ്റെ ഈ പറഞ്ഞ ഡേറ്റ് എന്തായാലും പിന്നെ ആണെങ്കിൽ ഒന്ന് ഒന്നേകാൽ വർഷം ഒന്നര വർഷം വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് സുരേഷ് മാറിക്കഴിഞ്ഞു കാരണം തലസ്ഥാനവും ഏകലവീനും ഒക്കെ ഇറങ്ങി സുരേഷ് അങ്ങ് കയറി ഭയങ്കരമായിട്ട് അപ്പോൾ പെട്ടെന്ന് അയാളുടെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇനി വെയിറ്റ് ചെയ്യണം ഒന്നേ വർഷം ഒന്നര വർഷം വെയിറ്റ് ചെയ്യണം അത്രയും വെയിറ്റ് ചെയ്ത് നോക്കിയാൽ ഇവർക്ക് പറ്റത്തുമില്ല അങ്ങനെ പിന്നെ ഡെന്നിസ് ആയിഡൊക്കെ ഡിസ്കസ് ചെയ്തു അങ്ങനെ മനോസ് കെ ജയനെ അതിൽ കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു മനോസ് കെ ജയനെ അതിനകത്ത് കാസ്റ്റ് ചെയ്യുന്നു ഇപ്പുറത്ത് ഓപ്പോസിറ്റ് മനോജ് കെ ജെ ഇപ്പോൾ ഓപ്പോസിറ്റ് ബാബുവാണി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇവരെ കമ്പയർ ഇത് വരത്തില്ല എന്നിട്ട് ബാബുനായിട്ട് ഞാൻ രണ്ട് ദിവസം മൂന്ന് ദിവസം ഷൂട്ട് ചെയ്തു കാരണം ബാബുവിൻ്റെ പുറത്തുള്ള സ്വാതന്ത്ര്യം കൊണ്ട് ബാബു വരാൻ പറഞ്ഞു വന്നു ഷൂട്ട് ചെയ്തു പക്ഷേ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ആവുന്നില്ല കാരണം ബാബുവാണി ഇപ്പുറത്ത് കാരണം ബാബുവാണി ആക്ഷൻ ഇത് ഇദ്ദേഹത്തിന് ഉണ്ട് പക്ഷേ ഒരു ചെറിയ ടെൻഷനും കാരണമായി ഇതിനിടയ്ക്ക് മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളും മനോജ് സഞ്ചനും വില്യംസ് ക്യാമറ മാൻ വില്യംസ് ആയിട്ട് കുറച്ച് മാനസികമായിട്ട് സെറ്റിൽ കുറച്ച് പ്രോബ്ലം ഉണ്ടായി അങ്ങനെ ഷൂട്ടിംഗ് ഫസ്റ്റ് അങ്ങ് പാക്കപ്പ് ചെയ്യണം വില്ലിയേട്ടൻ കൂടിയത് കൂടിക്കാഴ്ച എന്ന് പറഞ്ഞ സെറ്റിലാണ് കാരണം അന്ന് ഈ മാരുതി പിക്ച്ചേഴ്സ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം വില്യംസിന് ക്യാമറ ആയിട്ട് വച്ചാൽ നന്നായിരിക്കും കാരണം അദ്ദേഹം കഴിഞ്ഞ പടവും അതിൻ്റെ മുമ്പേ ഉള്ള പടങ്ങളൊക്കെ അദ്ദേഹം ഭയങ്കര സ്മാർട്ടായിട്ട് വർക്ക് ചെയ്തു അപ്പോൾ വില്ലിയേട്ടനെ എനിക്കറിയാം വലിയേറ്റൻ മുമ്പ് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു വില്ലിയേട്ടൻ ഒരു പ്രത്യേക രീതിയിൽ ചൂടനും കാരണമൊക്കെയാണ് അദ്ദേഹത്തിനോട് പറയുക നമ്മുടെ സെറ്റാണ് വർക്ക് കഴിഞ്ഞ് വീട്ടിൽ റൂമിൽ പോയിരുന്നത് ചൂടായിക്കോട്ടെ ഇവിടെ സെറ്റിൽ നമുക്ക് ബുദ്ധിമുട്ടായാൽ എനിക്ക് ബുദ്ധിമുട്ടാവും കാരണം ഞാൻ ആ രീതിയിൽ എൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകൾക്ക് വളരെ ഇഷ്ടമുള്ള സെറ്റാണ് അവരെ സ്വന്തം വീട് മാതിരി അവരെ കുടുംബം കൊണ്ടുപോകുന്ന ഒരു ടീമായിരിക്കും ഞാൻ എൻ്റെ വർക്കിന് ഞാൻ വയ്ക്കുന്നത് പ്രൊഡക്ഷൻ ബോയ് തൊട്ട് പ്രൊഡ്യൂസർ വരെ ആവശ്യമുള്ള സ്വാതന്ത്ര്യം എൻ്റെ സെറ്റിലുണ്ട് ആ അനാവശ്യമായിട്ടുള്ളത് ഞാൻ സംഭവിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ ആവശ്യമായ സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ഞാനിത് ഇവരോട് പറഞ്ഞു പറഞ്ഞ ഇവർ നേരെ വില്ലിയേട്ടനെ പറഞ്ഞു വില്ലിയേട്ട ഇങ്ങനെ ഡയറക്ടർ ഇങ്ങനെയാണ് പറയുന്നത് ഇല്ല ഞാൻ മര്യാദക്കാരനായിട്ട് നിന്ന് വർക്ക് ചെയ്യുക അതൊക്കെ ഞാൻ വിട്ടടേ എന്നൊക്കെ പറഞ്ഞ് അവരോട് പറഞ്ഞു എന്നോട് പറഞ്ഞു മോനെ ഞാൻ വർക്ക് ചെയ്യുന്നു നമുക്ക് എന്ന് പറഞ്ഞു കൂടിക്കാഴ്ച അധികം വർക്ക് ചെയ്യാനായിട്ട് വന്നു ഭയങ്കര കംഫർട്ടാണ് വില്ലേട്ടനെന്നു വെച്ചാൽ സൂപ്പർ ക്യാമറാമാനാണ് ഈ പോലെ നമ്മുടെ കൂടെ നിൽക്കും നമ്മൾ ചില സാധനങ്ങൾ പറയും മോനെ നമുക്ക് ഇവിടെ വെച്ചെടുക്കാം അല്ലെങ്കിൽ ഞാൻ ചെയ്യാം എന്നൊക്കെ പറയും അങ്ങനെ കൂടെ നിൽക്കും അങ്ങനെ ആ ഫസ്റ്റ് പടം തന്നെ എന്നോ എന്നതല്ല ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ആ പടം എനിക്ക് തീർത്ത് വരികയും ചെയ്തു അപ്പോൾ അങ്ങനെ ഭയങ്കര ഫാസ്റ്റ് അപ്പോൾ പിന്നെ അദ്ദേഹം അടുത്ത പടത്തിന് ഞാൻ തുടരാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അടുത്ത പടം മുരഗണ്ഠനായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് ആയതുകൊണ്ടാണ് പിന്നെ ഉപ്പ് കണ്ട വന്നപ്പോൾ നാച്ചുറലി ഈ പറഞ്ഞ പോലെ ബില്ലിയേറ്ററിനെ തന്നെ വെച്ചു അതും അദ്ദേഹം വളരെ വളരെ കൂൾ കോളായിട്ട് വർക്ക് ചെയ്തു തന്നു അപ്പം ശരി അടുത്ത പടം പാളയം ഇദ്ദേഹത്തിന് കൊടുക്കാം എന്നുള്ള രീതിയിലായി അപ്പോൾ ഈ പാർട്ടി ഈ രോഹിണി വേറെ രണ്ട് മൂന്ന് പടങ്ങൾ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ക്യാമറമാൻ വേറെ ആളാണ് അപ്പോൾ വില്ലേട്ടൻ പറഞ്ഞു വില്ലേട്ടൻ പറഞ്ഞു ഞാൻ വർക്ക് ചെയ്യാൻ മോനെ എന്നൊക്കെ പറഞ്ഞു പിന്നെ എനിക്കും കംഫർട്ടാണ് അപ്പോൾ പിന്നെ അങ്ങനെ ഇപ്പോൾ ഒരു ഒരു സ്ഥിരം ശരി വില്ലേട്ടൻ വർക്ക് ചെയ്തോ എന്ന് പറഞ്ഞു അങ്ങനെ വില്ലേട്ടനും ഇവിടെ മനോജായിട്ട് ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം തന്നെ ഇടിയായി ഓരോ കാരണം പറഞ്ഞു അങ്ങനെ വില്ലേട്ടൻ പങ്ക് സ്റ്റൈൽ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ മാനസികമായിട്ട് പ്രശ്നമായി ഇതെല്ലാം കൂടെ ഇപ്പോൾ ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്തു മൃഗ് എഴുതിയപ്പോഴത്തേക്കും ഞാൻ ഡെന്നി സോസഫിനെ വിളിച്ചൊരു കാര്യം ചെയ്യ് നിങ്ങൾ മനോജ് കെ ജെയിനെ വച്ച് ഈ പടം ചെയ്യും ഞാൻ ഈ പടത്തിൽ നിന്ന് മാറുകയാണ് കാരണം ഒന്നുമല്ല എൻ്റെ മനസ്സിൽ കൺസീവ് ചെയ്ത സാധനം ഇതല്ല കാരണം ഞാനാണ് നല്ല തിരക്കുവാണ് നിങ്ങളിത് ചെയ്താ പറയുന്ന എല്ലാ സെറ്റും എല്ലാ വർക്കും ഞാൻ ചെയ്തു തരാം കൂടെ നിൽക്കുക ഞാൻ പുറകില് പക്ഷേ ഡയറക്ഷൻ കാര്യങ്ങളും നിങ്ങൾ ചെയ്യും ഡെന്നി സോസഫ് നിങ്ങൾ ചെയ്യും ഉടനെ ഇവർ ഡിസ് അത് പറ്റില്ല ഡെനിസ് പറഞ്ഞാൽ അത് പറ്റത്തില്ല പാവ അത് ചെയ്യണം എന്ന് പറഞ്ഞു രോഹിണി രോഹിണിയാഴ്സ സന്തോഷ് അദ്ദേഹത്തിൻ്റെ പാർട്നേഴ്സൊക്കെ എൻ്റെ ഉമ്മിയെന്ന് കണ്ണൊക്കെന്ന് പറഞ്ഞു എനിക്ക് വിഷമം ഒന്നും കാരണം ഞാൻ അങ്ങനെ ഉദ്രവിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കാരണം എൻ്റെ മനസ്സിൽ കൺസീവ് ചെയ്ത പാളയം ഇതല്ല അത് ബാബു അണ്ണി സുരേഷ് ഗോപി അതൊരു വേറൊരു കളർഫുൾ സാധനമാണ് ഒരു രീതി ഒരു ആക്ഷൻ കാര്യങ്ങളെ സെൻറ്റിമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു രീതിയിൽ കൺസീവ് ചെയ്തിട്ട് പെട്ടെന്നൊരു മാറ്റം ഇങ്ങനെ വന്നപ്പോഴും എനിക്ക് എനിക്ക് തന്നെ ഒരു എന്താത്തോളം എൻ്റെ തൊട്ടുപടങ്ങളൊക്കെ മുമ്പുള്ള പടങ്ങളൊക്കെ ഹിറ്റായിരിക്കണം നമ്മൾ സാധാരണ ഈ മുകളിലോട്ട് മുകളിലോട്ട് പോകാനല്ലേ നോക്കത്തുള്ളൂ അതുകൊണ്ട് എനിക്കൊരു പേടിയും കാരണം എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ അവസരം കോംപ്രമൈസായി മനോരജനും എനിക്കിഷ്ടമാണ് മനോജനെ വളരെ നല്ല നടനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം അങ്ങനെ ഞാനും പിന്നെ രണ്ടാമത് ഇപ്പോൾ ഒരു പ്രശ്നം ഇപ്പോഴത്തെ ബാബുവാന്നായിട്ട് മനോജ് കഴിഞ്ഞം മാച്ചാവില്ല അങ്ങനെ ആ ക്യാരക്ടർ മാറ്റിയിട്ട് പകരം രതീഷ് വരുന്നു ഞാൻ ബാവു എൻ്റെ സ്വന്തം ആളാ എന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു ബാബു ഇപ്പോൾ ഈ പടം ചെയ്യേണ്ട നമുക്ക് അടുത്ത വേറൊരു പടം ചെയ്യാം ബാബു മനസ്സിലാ മനസ്സോടെ അത് സമ്മതിച്ചു കാരണം ബാബു അന്ന് തിരക്ക് കത്തി നിൽക്കുന്ന സമയമാണ് അങ്ങനെ മനോസ് കെ ജയനെയും രതീഷിനെയും ഉറുവശയും വച്ച് ആ പടം നമ്മൾ തുടങ്ങി അങ്ങനെ രണ്ട് ഷെഡ്യൂളായിപ്പോയി പടം പണം എല്ലാം റിലീസ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഓണമാണ് അതിൻ്റെ റിലീസ് വരുന്നത് പക്ഷേ തിയേറ്റർകാരൻ ഒന്നും കുഴപ്പമില്ല കാരണം എൻ്റെ തൊട്ടു മുമ്പേ ഉള്ള പടങ്ങൾ എല്ലാം നല്ല രീതിയിൽ പോയതാണ് ഒരു കുഴപ്പമില്ല ഈ പടത്തിന് ഞങ്ങൾ ഡേറ്റ് തരാം എന്ന് പറഞ്ഞു അങ്ങനെ പാളയം ഓണത്തിന് റിലീസ് ചെയ്യുന്നു ഓപ്പോസിറ്റ് മമ്മൂക്കയുടെ പടമുണ്ട് മോഹൻലാലിൻ്റെ പടമുണ്ട് സുരേഷ് ഗോവയുടെ പടമുണ്ട് നമ്മുടെ പടമുണ്ട് എൻ്റെ പടം ഭയങ്കര ഹിറ്റായിരുന്നു ഭയങ്കര പാളയം ഭയങ്കര ഹിറ്റായിരുന്നു നല്ല രീതിയിൽ കൂടുകയും നല്ല കളക്ഷനാവുകയും ചെയ്ത ഒരു പടമാണ് പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ ഫെയ്റ്റ് വരാൻ ഇവിടെയല്ല വരാൻ ഇതല്ല നിൽക്കേണ്ടത് അത് എവിടെയോ പോകേണ്ട ഒരു പടമാണ് എന്നാലും മൊത്തത്തിൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചോളം പ്രൊഡ്യൂസേഴ്സ് സമയത്തോളം ഹിറ്റുമാണ് അത് കാശ് കിട്ടിയ പടവുമാണ് ക്യാമറാമാൻ ജെ വില്യംസ് ഞങ്ങൾ തമ്മിൽ കുറേ വർക്കുകൾ എൻ്റെ ഞാൻ ഡയറക്റ്റ് ചെയ്ത കുറേ ചിത്രങ്ങൾ അദ്ദേഹം ക്യാമറ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ നല്ല സിംഗിലുമായിരുന്നു കാരണം അദ്ദേഹം യഥാർത്ഥത്തിൽ നല്ല ഗോൾഡ് മാരിയാണ് സ്വർണ്ണമാരിയാണ് പക്ഷേ കുറച്ച് കുറച്ച് കുഴപ്പങ്ങൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വയലൻ്റ് ആവും പെട്ടെന്ന് ദേഷ്യം വരും ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ കിടപിടിക്കാനുള്ള ക്യാമറമാന്മാർ കുറവായിരുന്നു എന്ത് റിസ്കി ഷോട്ട് വേണമെങ്കിലും എടുക്കും എന്ത് റിസ്കി ഷോട്ട് വേണമെങ്കിലും എടുക്കും അന്ന് ഈ ഈ സ്പെഷ്യൽ എഫക്ട്സ് ഷോർട്സ് അല്ലെങ്കിൽ റിസ്കി ഷോർട്ട്സിനൊക്കെ വലിയ ആയിട്ട് സപ്പറേറ്റ് പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് വരും പല പടങ്ങൾക്ക് വേണ്ടിയിട്ട് പടയോട്ടത്തിൽ തന്നെ ഈ ഷിപ്പ് പോകുന്നതും ഷിപ്പിൻ്റെ ഈ തിര അടിക്കുന്നതും തലകുത്തി കിടന്ന് കയറി കിടന്നിട്ടൊക്കെയാണ് പുള്ളി ഷോട്ടെടുത്തത് അപ്പോൾ അത്രയും റിസ്കി ആയിട്ട് എടുക്കുന്ന അത്രയും ജോലിയോട് അത്രയും ഡെഡിക്കേഷനുള്ള ഒരു മനുഷ്യനായിരുന്നു കുറച്ച് എന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് വയലൻ്റാവും ചിലപ്പോൾ അവിടെ നിൽക്കുന്ന ആർട്ടിസ്റ്റിന് എന്തെങ്കിലും പറയും ഇത് അവരെ അവിടെ നിൽക്കുന്നവർക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് വരും എന്നിട്ട് ഞാൻ കൂടിക്കാഴ്ച ഞാൻ പറഞ്ഞു ആദ്യമേ ഷൂട്ടി തുടങ്ങുമ്പോൾ പറഞ്ഞ് കൂടിക്കാഴ്ച ഉപ്പു വേണ്ട പോലെ സാധനം കുറേ പടങ്ങൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു പിന്നെ പാളയം സെറ്റിൽ വന്നു പാളം സെറ്റിൽ നിന്ന് കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് തന്നെ മനോജ് കെ ജനായിട്ട് വലിയ പുള്ളിക്കാരൻ പ്രശ്നം അതായി ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോംപ്രമൈസ് ചെയ്ത് കാരണമാക്കി ഒരു സീൻ എടുക്കുകയാണ് രാജമ്പി ദേവ് രാത്രി വന്ന് ഉർവശിയെ പിടിക്കാൻ വരുന്ന സീക്വൻസ് ഉണ്ട് അപ്പോൾ വില്ലിയേട്ടൻ മച്ചപ്പുറത്ത് നിൽക്കുകയാണ് ഈ വീട് ഒരു ഒരു മീഡിയം വീടാണ് കൊച്ചു വീടാണ് ഒരു മുറിയേ ഉള്ളൂ അതിൻ്റെ മേളിൽ നിൽക്കുകയാണ് ഇത് വന്ന് ഇങ്ങനെ തള്ളി തുറന്ന് അകത്തേക്ക് കയറുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് വേണ്ട ഒരു ചെറിയൊരു കൊടുത്ത് ഇങ്ങനത്തെ ഫീറ്റ് ചെയ്യുക ആ കൊടുത്ത് എടുത്ത് വരട്ടെ അല്ലാതെ ചുമ്മാ ഒരു ഒരു വീടിന് ഒരു പെണ്ണ് കിടന്ന പെണ്ണ് കിടന്നുറങ്ങുന്ന ബെഡ്റൂമിൽ എന്തായാലും ഒരു ഒരു ലോക്ക് ഉണ്ടാകാതിരിക്കില്ല പക്ഷേ ഇങ്ങേർക്ക് അത് അകത്തുനിന്ന് തുറക്കുകയും വേണം ആ രീതിക്കുള്ളൊരു സെറ്റ് ചെയ്യാൻ പറഞ്ഞ് പെട്ടെന്ന് ആഡായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ സാധനങ്ങളും കയ്യിലുണ്ട് പെട്ടെന്ന് ഒരു കൊളുത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്തു കാരണം അകത്തുനിന്ന് പുറത്തുനിന്ന് വന്ന് ക്യാമറ ഈ കത്തി വെച്ച് പൊക്കിയാൽ ഇത് തുറക്കണം ആ രീതിക്ക് ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇത് സെറ്റ് ചെയ്തുകൊണ്ടെങ്കിൽ മോളിൽ കിടന്ന് ഇളിച്ചീത്ത വിളി കംപ്ലീറ്റ് അത് ആർട്ടിസ്റ്റ് ചീത്ത വിളി അത് ഇത് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞു ഞാൻ കളഞ്ഞിട്ട് പോകും എന്ന് പറഞ്ഞു വിലയിട്ടാൽ ഞാൻ പറഞ്ഞു എല്ലാവരും ഇവിടെ നിൽക്കുകയാണ് ആ സീക്വൻസ് നല്ല സീക്വൻസ് ആണത് അത് ഇല്ല അത് ഇതെന്ന് പറഞ്ഞു ഞാൻ വലിയ കേട്ടാ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും വേറെ ഒരു പ്രശ്നമല്ല പുള്ളി മച്ച പുറത്ത് കറക്റ്റായിട്ടിരിക്കുക നല്ല സേഫ് സേഫായിട്ടിരിക്കുകയാണ് അവിടെ അന്ന് ക്യാമറാമാൻ വർക്ക് ചെയ്തത് പുഷ്പേട്ടനാണ് അപ്പോൾ ഇരിക്കുകയാണവിടെ എന്നിട്ടും പുള്ളി ഇത് ഇത് കഴിഞ്ഞിട്ട് എന്തോ ഒരു ഒരു വല്ലാത്തൊരു ബാഡ് വേഡ് പറഞ്ഞു എനിക്കത് വൃത്തി കാരണം പെണ്ണുങ്ങൾ ഒത്തിരിയുണ്ട് ഉർവശി ഉഷാറാണ് ചേച്ചി വേറെ രണ്ടുമൂന്ന് ജൂനിയേഴ്സ് പിന്നെ നോക്കല്ല ആ നാട്ടുകാർ നമ്മളെ ഭയങ്കര വലിയ വാത്സത്യത്തോടാണ് കാണുന്നത് വലിയ സ്നേഹത്തിലാണ് കാണുന്നത് അപ്പോൾ ഞാൻ പറയാം ഇറങ്ങും വല്ലേട്ടാ താഴേന്ന് പറഞ്ഞു ഞാൻ കളഞ്ഞിട്ട് പോകും ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങുന്നതാണ് കളഞ്ഞിട്ട് പോകുമെന്ന് പറഞ്ഞു ഇങ്ങനെ ചാടി ഇറങ്ങി കാരണം പറഞ്ഞു കാറുകാന്ന് പറഞ്ഞ് പുള്ളിയെ അങ്ങ് കയറ്റി വണ്ടിക്കാത്ത് ഒരു വണ്ടി കാണാന്ന് പറഞ്ഞ് പുള്ളി കാറിനെ കയറി അങ്ങ് പോയി അപ്പോൾ ക്യാമറ പുഷ്പനാണോ സുസെറ്റ് ക്യാമറമാൻ ഞാൻ പറഞ്ഞു പുഷ്പ ഈ സീക്വൻസ് ഇപ്പോൾ തീരും ഒരു രണ്ട് മൂന്ന് ഷോട്ട് എടുത്തുകഴിഞ്ഞാൽ ഈ സെറ്റിലെ വർക്ക് തീരും പിന്നെ ഇവിടെ ഈ സെറ്റിൽ പിന്നെ വർക്ക് ചെയ്യാൻ വരണ്ട അതുകൊണ്ട് ഒന്ന് എടുക്കുക ഞാൻ വിലയിട്ടനെ ഞാൻ രാത്രി സംസാരിച്ചോളാം പുഷ്പൻ്റെ പറഞ്ഞു അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എൻ്റെ ഗുരു എൻ്റെ ചീഫ് ഇങ്ങനെ കളഞ്ഞിട്ട് പോകുമ്പോൾ ഞാൻ കുഴപ്പമില്ല ഒരു മൂന്ന് ഷോട്ടല്ലേ ഉള്ളൂ ഞാൻ വിലയിട്ടൻ്റെ കാര്യമല്ലേ ഉള്ളൂ ഞാൻ രാത്രി പോയി സംസാരിച്ച പിറ്റുവ് മാറിക്കോളും അല്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ എന്നാൽ ശരി പുഷ്പനും പോകുന്നതാണ് ഞാൻ ക്യാമറ ഓപ്പറേറ്റിംഗ് മാൻ ഉണ്ട് ക്യാമറ കൊണ്ടുവരുന്ന ആൾ അയാൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആളാണ് ഞാൻ പറഞ്ഞു എനിക്ക് മൂന്ന് ഷോട്ട് എടുത്ത് തരുമോ അതിനൊന്നും എടുത്തു തരാം അങ്ങനെ ഈ ഷോട്ട് ആ സീൻ ഞാൻ അങ്ങ് തീർത്തു കാരണം അല്ലെങ്കിൽ സെറ്റിൻ്റെ ഫുൾ വർക്ക് പെൻഡിങ് പറയണം കാരണം പിറ്റേ ദിവസം ഈ സെറ്റ് പൊളിക്കണം കാരണം അവിടെ ലോറി താവളത്തിൻ്റെ സെറ്റ് ഇടണ്ടാണ് അപ്പോൾ അതേ എടുത്തു വന്നു ഞാൻ രാത്രി ഇത് കഴിഞ്ഞ് സംസാരിക്കാം വേണ്ട രാവിലെ സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ് ഞാൻ രാവിലെ എന്തപ്പോഴത്തേക്കും വില്ലേട്ടനെ കാണില്ല വില്ലേട്ടൻ രാവിലെ തന്നെ പോയി പുഷ്പനെ നോക്കിയപ്പോൾ പുഷ്പനെ കാണുന്നില്ല ഉടനെ ഞാൻ നേരെ ഇവിടെ അസോസിയേഷനിൽ വിളിച്ചു അസോസിയേഷൻ വിളിച്ച് പറഞ്ഞ് ഒരു ചെറിയ പ്രശ്നമുണ്ട് വില്ലേട്ടൻ്റെ ആണ് പ്രശ്നം വില്ലേട്ടൻ ഇങ്ങനെ പോയി ഓ വില്ലേട്ടനാണോ പിന്നെ പ്രശ്നം എന്ന് പറയണ്ട എന്ന് അവർ പറഞ്ഞു പിന്നെ എന്നെ വലിയ കാര്യമാണ് നമ്മളൊരു മാക്ഡേ ഒക്കെ തുടങ്ങിയ സമയത്തോട്ട ആളാണ് അത് കുഴപ്പമില്ല നമ്മൾ നമ്മുടെ അദ്ദേഹത്തിൻ്റെ സെറ്റിൽമെൻറ്റ് വേണമെങ്കിൽ ഞാൻ ചെയ്തോളാം എനിക്ക് മറ്റേ കഥയറിയാം എൻ ടി രാമറാവുവിൻ്റെ ഒരു കഥ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സെറ്റിൽമെൻറ്റിൻ്റെ കാര്യം നമ്മൾ എത്ര ആവശ്യം പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്ത് നോക്കാം എന്ന് വാക്കുകൊണ്ട് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഞാൻ സാലു ജോർജിനെ വിളിക്കുകയാണ് സാലു ഇങ്ങനെയാണ് എനിക്കൊന്ന് വർക്ക് ചെയ്തു തരാമോ സാലു പറഞ്ഞു വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ല ഞാൻ ഒന്നും വരത്തില്ല ബാക്കി എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം ഞാൻ മാക്ഡെയിലും അറിയിച്ചിട്ടുണ്ട് അങ്ങനെ സാലു വന്നു ഉച്ചരമുള്ള വർക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ക്യാമറ ഓപ്പറേറ്റിംഗ് ക്യാമറ വരെ വെച്ച് ഷൂട്ട് ചെയ്തു പിന്നെ ആ വർക്ക് കണ്ടിന്യൂ ചെയ്തു സാലു ജോർജ്ജാണ് സാലു ജോർജ് മനോഹരമായിട്ട് അത് വർക്ക് കൊടുക്കുകയും ചെയ്തു സാലു ആ വർക്കിന് വന്നതുകൊണ്ട് എനിക്ക് എനിക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നവരെ എൻ്റെ മനസ്സിലിട്ടേക്കും ഞാനത് മറക്കത്തില്ല ഉപദ്രവം ചെയ്യുന്നവരെ ഞാൻ മറക്കത്തില്ല ഉപകാരം ചെയ്യുന്നവരെയും ഞാൻ മറക്കത്തില്ല ഞാൻ വീണ്ടും രണ്ട് വർക്ക് ചെയ്യാൻ സാലു ജോർജിന് ഈ പടം വർക്ക് ചെയ്യുന്ന പേരിൽ ഞാൻ കൊടുത്തു അങ്ങനെ പാപ്പാൻ എന്ന് ഞാൻ പേരിട്ടു അത് ഞാൻ ഡെന്നിസുമായിട്ട് വിളിച്ചു ജോർജ് ഡെന്നിസിനും ഇഷ്ടപ്പെട്ടു ഷാജി സമ്മതം എല്ലാം സെറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി അപ്പോൾ ശരി ഞാൻ പറഞ്ഞു പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്ക് മോഹൻലാലിനെ ഈ കഥ കേൾപ്പിക്കാം